എങ്ങനെയാണ് എനിക്കൊരു വിശുദ്ധയായി തീരാൻ കഴിയുക? ജൂലൈ 13 തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ക്ലെലിയ ബാർബേരി അവളുടെ അമ്മയോട് ചോദിച്ച ചോദ്യമാണിത്. വെറും 23 വയസ്സില് ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസ സമൂഹ സ്ഥാപകയായിരുന്നു അവൾ. ക്ലെലിയയുടെ ജീവിതം നോക്കുവാണെങ്കിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒരു പുണ്യ ജീവിതം. തന്റെ ജോലികൾ വളരെ സ്നേഹത്തോടും ആനന്ദത്തോടും കൂടി ചെയ്തിരുന്ന പുണ്യവതി. അതേപോലെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും കൂടെയുള്ളവരോട് അവിടുത്തെ കുറിച്ച് പറയുകയും ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ പോലും മറന്ന് ചുറ്റുമുള്ള പാവങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായം നൽകിക്കൊണ്ട് ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നവൾ. നമ്മുടെയൊക്കെയും ജീവിതത്തിലൂടെ എത്രമാത്രം സ്നേഹവും ആനന്ദവും ഒക്കെ നമുക്ക് പകരാൻ സാധിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ചിലപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് മടുപ്പായി തോന്നാറുണ്ട്. ഏറ്റവും ആനന്ദത്തോടെ ചെയ്യാനൊക്കെ നമുക്ക് ആഗ്രഹവും ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെറുതോ വലുതോ ആയാലും അവ ഏറ്റവും മാക്സിമം സന്തോഷത്തോടെ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരും ആനന്ദം കൊണ്ട് നിറയട്ടെ. കഠിനമായ ക്ഷയത്തിന്റെ പിടിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായ ക്ലെലിയ ഭക്തിയെ പ്രതി പരിഹസിക്കപ്പെടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ്. ഈ പുണ്യവതിയെ പോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. You are listening to Buddies in Heaven from Charis Youth.